Hi guys, welcome back to my channel. Appo innathe video namak react cheyyanu nammude Instagram reels il trend kalikkana oru school college ending inde related aayittulla oru video inde tutorial aanu. Appo aa video engane ningal preview kaanunda nammude school inde oru college il nadandirulla kaaryangal okku onnu rewind cheyyuna oru video aanu. Appo easy aayittu namukku nammude mobile phone il create cheyya. Appo adu layer pickinilla video kadakka. അപ്പോൾ ഗൈസ് നിങ്ങൾ പ്രിവ്യൂല് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് രണ്ട് ആപ്ലിക്കേഷൻസ് ആണ്. ഒന്ന് പറഞ്ഞാൽ നമ്മുടെ വി എൻ എന്നുള്ള ആപ്ലിക്കേഷൻ, രണ്ട് നമ്മുടെ ക്യാപ്കട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണണ്ടാവും. ജസ്റ്റ് നമ്മളൊരു ആ ഒരു ചെക്കിന് ഇങ്ങനെ അവരുടെ കോളേജിൻ്റെ അതായത് സ്കൂളിൻ്റെ ഗേറ്റ് പോയി ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ അവൻ്റെ കോളേജിൽ നടന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോസ് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ബ്ലെൻഡായിട്ട് ഇങ്ങനെ നമ്മുടെ ഒരു വീഡിയോ തന്നെ ഇങ്ങനെ കാണുന്നത്, ഇങ്ങനെ പെട്ടെന്ന് ഓരോ വീഡിയോസും ഇങ്ങനെ മാറി മാറി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു വീഡിയോസ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യലാണ്, അതിൻ്റെ ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ ചെറുതാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ വി എൻ എന്നുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വി എൻ എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് 9:16 റേഷ്യോയിലാണ്. അപ്പോൾ നിങ്ങൾ ഇനി 16:9 റേഷ്യോയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള അതിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 9:16 റേഷ്യോയിൽ വി എന്നിലേക്ക് ഒരുപാട് നമ്മളെ കോളേജിൽ സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു ഇയർ നടന്നിട്ടുള്ള എല്ലാ വീഡിയോസും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാനിവിടെ എല്ലാ വീഡിയോസും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ വിഎന്നിലേക്ക് നമ്മുടെ ഇയറിൽ നടന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലത്തെ ഒറിജിനൽ എഡിറ്റ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ വീഡിയോൻ്റെ ആസ്പെക്ട് റേഷ്യോ 9:16 ആസ്പെക്ട് റേഷ്യോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ എല്ലാ വീഡിയോസിലും നിങ്ങൾ ചില വീഡിയോസ് ഇതേപോലെ 9:16 അല്ലാതെ 16:9 എടുത്തിട്ട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 16:9 വീഡിയോസൊക്കെ നിങ്ങൾ 9:16 സൂം ചെയ്ത് കൊടുക്കുക ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഒരു 9:16 റേഷ്യോയിലേക്ക് നമ്മളവിടെ ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് താത്തിട്ട് ഒരു ബോക്സ് നിങ്ങൾക്ക് അവിടെ ട്രിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള മുഴുവൻ വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.3 സെക്കൻഡ് ആക്കിയിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ നമ്മളിപ്പോൾ അവിടെ 0.3 സെക്കൻഡ് ആക്കി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ താത്തിട്ട് ഒരു ബോക്സ് നിങ്ങൾക്ക് ഏറ്റവും അവസാനത്ത് പോയി കഴിഞ്ഞാൽ അവിടെ സൂം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് താത്ത അപ്ലീറ്റ് ടു ആൾ കൊടുക്കുക. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നേരെ നിങ്ങൾ നല്ല ക്ലിയറിൽ നിങ്ങളുടെ ഗാലറിക്ക് അവിടെ സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ ക്രിയേറ്റിംഗിൻ്റെ ഒരു സ്റ്റെപ്പ് ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എനിക്ക് സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു മൊമെൻസി എന്നുള്ളത് അവൻ്റെ ബിഹൈൻഡിലേക്ക് ആ ഒരു ടെക്സ്റ്റ് സെറ്റ് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്യാപ്കട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ ഒരു, ഇപ്പോൾ ഞാനിവിടെ ഇന്ത്യയിൽ വീഡിയോസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അവനാ സ്കൂളിൻ്റെ മുമ്പ് കൂടെ നടക്കുന്ന വീഡിയോ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നടക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ വെച്ചാൽ നിങ്ങൾക്ക് അതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങൾ പ്രിവ്യൂ കണ്ടുള്ള വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു ഗേറ്റ് പോയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ ഓപ്പൺ ചെയ്യുമ്പോഴാണ് അവൻ്റെ കോളേജിൽ നടന്നിട്ടുള്ള മൊമെൻസ് ഒക്കെ ഇങ്ങനെ വരുന്നത് ബ്ലെൻഡായിട്ട്. അപ്പോൾ ഇന്ത്യയിൽ ആ ഒരു വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വെച്ച് നിങ്ങൾക്കിതിനെ ട്യൂട്ടോറിയൽ കാണിച്ച് തരുന്നത്. അപ്പോൾ മെത്തേഡും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ഈ മോഡലിക്ക് അതോ അവൻ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ആ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ഒരു മോഡലിക്കുള്ള വീഡിയോ ഏതുവാണെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ആ ഒരു സ്കൂളിൻ്റെ ഫ്രണ്ട് കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു വീഡിയോ മാത്രമാണ്. എന്നാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യലാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി താത്ത ആഡ് ഓഡിയോ എന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്ത വീഡിയോക്ക് നിങ്ങൾ ചെറിയൊരു സ്ലോമോ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സ്ലോമോ നിങ്ങൾ കറക്റ്റ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഞാൻ ചെയ്യാൻ പോലെ തന്നെ ചെയ്യണമെന്നില്ല. താത്ത ടൂൾ ബോക്സ് സ്പീഡ് ഓപ്ഷൻസ് പോയിട്ട് അതിൽ നോർമലോ ഗ്രാഫോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ട രീതിക്കുള്ള ഒരു വീഡിയോക്ക് ബേസ് ആയിട്ട് നിങ്ങൾ അവിടെ ഒരു സ്ലോമോ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഞാനിവിടെ നമ്മുടെ വീഡിയോക്ക് ചെറിയൊരു സ്ലോമോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു വീഡിയോ അവിടെ ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ അത് പ്ലേ ചെയ്യുന്നതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്കിൽ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കിൻ്റെ ഒരു ട്യൂണിങ്ങിൽ കുറച്ച് സ്പീഡ് രൂപത്തിലേക്കുള്ള ഒരു ട്യൂണ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രിവ്യൂത്തെ ഒരു വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവും. ആ ഒരു ട്യൂണ് വരുന്ന സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഒരു വൈറ്റ് ലൈനിൽ കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾ നമ്മളെ വീഡിയോ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ ലാസ്റ്റത്തെ രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് നിങ്ങൾ നോർമൽ പോയിട്ട് അത് നിങ്ങൾ നല്ല മൈനസ് ചെയ്ത് കൊടുക്കുക. ഒരു 0.2 or 3 ഏതിലേക്ക് വന്നിട്ട് നിങ്ങൾ നല്ലത് മൈനസ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ട് മ്യൂസിക് അവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യേണ്ടത്. അവിടെ വെച്ച് നമ്മുടെ വീഡിയോ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ബാക്കിലെ പോർഷൻ അവിടെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങൾ അവിടെ സ്മൂത്ത് ആയിട്ട് സ്ലോമോ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായി സ്പീഡ് ഓപ്ഷൻസ് പോയിട്ട് അതിൽ നിങ്ങൾ നോർമലെ കർവ് ഏതാ എടുത്തിട്ട് കഴിഞ്ഞാൽ അതിൽ താഴെ അവിടെ മേക്ക് ഇറ്റ് സ്മൂത്തർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് അതിൽ ബെറ്റർ ക്വാളിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളാ വീഡിയോസിന് അവിടെ സ്മൂത്ത് ആയിട്ടുള്ള സ്ലോമോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ നേരെ നിങ്ങളുടെ ഗാലറിക്ക് അവിടെ നല്ല ഫുള്ള് ക്ലാരിറ്റിയിലിട്ട് നിങ്ങൾ ഗാലറിക്ക് അവിടെ സേവ് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ തന്നെ നിങ്ങൾ താഴത്തെ ബോക്സിൽ ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളവിടെ മൊമെൻസ് എന്നുള്ള അവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഫോണ്ട് സ്റ്റൈൽ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള എഫക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ആനിമേഷൻ നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ഇന്നിനും ഔട്ടിനും നിങ്ങൾക്ക് അവിടെ ഫോൾഡ് എന്നുള്ള ഒരു നെയിമുള്ള ഒരു ആനിമേഷൻ എഫക്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾ അതിലെ ഇന്നിനും ഔട്ടിനും നിങ്ങൾ ആ ഒരു ഫോൾഡ് എന്ന് ചെയ്തിട്ടില്ല നിങ്ങളവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു വീഡിയോയുടെ പ്ലേ ചെയ്യുമ്പോൾ അത് നമ്മൾ ആഡ് ചെയ്തതിലെ മ്യൂസിക്കിലെ ചെറിയൊരു ഭാഗത്ത് വെച്ചിട്ട് ഒരു 3-6 സെക്കൻഡിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് ചെറിയൊരു ട്രാൻസിഷൻ്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. അവിടെ നിങ്ങളൊരു വൈറ്റ് ലൈൻ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ടെക്സ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് നിങ്ങളവിടെ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ എൻഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ ഫസ്റ്റ് തരം വീഡിയോൻ്റെ എൻഡ് വരുന്നതിന് ചെറിയൊരു 1 സെക്കൻഡിൻ്റെ ഒരു മുമ്പിലേക്ക് നിങ്ങളതിൻ്റെ അത് നമ്മൾ ആഡ് ചെയ്ത ടെക്സ്റ്റിൻ്റെ എൻഡിങ് നിങ്ങളവിടെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഞാൻ ചെയ്ത് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ആ ടെക്സ്റ്റ് കറക്റ്റായിട്ട് നമ്മളൊരു വീഡിയോയിൽ നമ്മളുടെ ദേഹത്താക്കിയിട്ട് നല്ല ഒരു പെട്ടെന്ന് കാണുന്ന രീതിക്കുള്ള ഒരു സൈസ് നിങ്ങളത് സെറ്റ് ചെയ്ത് വെക്കുക ഒരു ടെക്സ്റ്റ്. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വീഡിയോ നല്ല ക്ലാരിറ്റി നിങ്ങളുടെ ഗാലറിക്ക് അവിടെ സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മളൊരു വീഡിയോ നമ്മുടെ ഗാലറിക്ക് ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ക്യാപ്കട്ടിൽ നിങ്ങൾ ന്യൂ പ്രൊജക്റ്റ് ആയിട്ട് പുതിയൊരു പ്രൊജക്റ്റിൽ നിങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ലാസ്റ്റ് ഒരു ടെക്സ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ അതിലേക്ക് ന്യൂ ആയിട്ട് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ ഓവർലേ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഓവർലേ ആയിട്ട് നമ്മൾ അതിന് മുമ്പ് നമ്മളൊരു ടെക്സ്റ്റ് ചെയ്താത്തൊരു വീഡിയോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ ഇതിൻ്റെ ഓവർലേ ആയിട്ട് നിങ്ങൾ അവിടെ ആഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ആ വീഡിയോ നമ്മളെ ആഡ് ചെയ്തിട്ട് വീഡിയോൻ്റെ മുകളിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ ഫിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓവർലേ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് അതിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഇറേസ് ചെയ്തിട്ട് അത് നടക്കുന്ന ഒരു വ്യക്തിനെ മാത്രമായിട്ട് അവിടെ കട്ട് ചെയ്ത് കിട്ടും. എന്നിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു മൊമെൻസ് എന്നുള്ളത് നമ്മളെ ബിഹൈൻഡിലേക്ക് അവിടെ സെറ്റായിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു വീഡിയോയുടെ പ്ലേ ചെയ്യുമ്പോൾ ആ വീഡിയോ നമ്മൾ ആദ്യം ആ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു സോങ്ങിൻ്റെ ഒരു ബീറ്റ് വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിങ്ങളൊരു വൈറ്റ് ലൈൻ കൊണ്ട് വെച്ചിട്ട് താത്തരി ബോക്സിലെ ഓവർലേ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ വി എൻ സേവ് ചെയ്തിട്ട് നമ്മൾ കോളേജിൽ സ്കൂൾ നടന്നിട്ടുള്ള മൊമെൻസിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് അവിടെ ഫിൽ സ്ക്രീൻ ആക്കി കൊടുക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വീഡിയോൻ്റെ ആ ഒരു ഓവർലേ വീഡിയോൻ്റെ എൻഡിങ് നിങ്ങൾ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസിൻ്റെ എൻഡിങ് അനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് താഴത്തെ ഒരു ബോക്സ് നിങ്ങളുടെ ഒപ്പാസിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങളെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ രണ്ട് വീഡിയോസ് ബ്ലെൻഡായിട്ട് കാണുന്ന രൂപത്തേക്ക് നിങ്ങൾ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 20-30 അടിക്കും ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ. ശേഷം നിങ്ങൾ സൈഡിൽ ഒരു ടിക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ ആ വീഡിയോയുടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് പ്രിവ്യൂ കണ്ടുള്ള ഒരു വീഡിയോൻ്റെ രൂപത്തേക്ക് നിങ്ങൾക്ക് അവിടെ സെറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായിരുന്നു വിചാരിക്കും. അപ്പോൾ ഈ വീഡിയോ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് എന്ന് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.